ിംഗേഴ്സിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് അഞ്ചാം ക്ലാസ്സുകാരുടെ ഹിന്ദി പാഠപുസ്തകത്തിലെ രണ്ടാമത്തെ അധ്യായത്തിലെ രണ്ടാമത്തെ ഭാഗം വിനു ആസ്പത്താൽ മേ ആ ഭാഗമാണ് നിങ്ങൾക്കായി എടുക്കുന്നത് കൂട്ടുകാരെ ഇന്നത്തെ ക്ലാസ്സിന് ഒരു പ്രത്യേകത കൂടിയുണ്ട് തമ്പിനിൽ കണ്ടതുപോലെ ചിത്രങ്ങൾ നിങ്ങളോട് സംസാരിക്കുന്നു അപ്പോൾ ക്ലാസ്സിലേക്ക് കടക്കാമല്ലേ ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ ദയവായി ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ എനേബിൾ ചെയ്യുക അപ്പോൾ ഞാൻ നിങ്ങൾക്കായി ചെയ്യുന്ന വീഡിയോകൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ് അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം അല്ലേ വിനു രണ്ടാമത്തെ അധ്യായം മക്കളെ എങ്ങനെയോ പുസ്തകം നിങ്ങളോട് സംസാരിച്ചുല്ലേ നിങ്ങൾക്ക് എന്താണെന്ന് മനസ്സിലായോ ഞാൻ ഒരിക്കൽ കൂടി പറഞ്ഞുതരാം എന്തായാലും പഴത്തൊലിയിൽ തന്നെ വീണ വിനുവിനെ എല്ലാവരും കൂടി എവിടെ എത്തിച്ചു ആസ്പത്താൽമേ ആശുപത്രിയിൽ എത്തിച്ചു അല്ലേ ആശുപത്രിയിൽ ആരുണ്ടാവും ഡോക്ടർ ഉണ്ടാവും നമ്മുടെ വിനുവിനെ ഡോക്ടർ അടുത്തേക്ക് വിളിച്ചു എന്നിട്ട് ചോദിച്ചു ക്യാ ഹുവാ എന്തുപറ്റി ക്യാ എന്ത് ക്യാ ഹുവാ എന്തുപറ്റി വാട്ട് ഹാപ്പൻ അല്ലേ അപ്പോൾ വിനു എന്ത് മറുപടി പറഞ്ഞിട്ടുണ്ടാവും ആ കൂട്ടുകാരൻ്റെ വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് പഴത്തൊള്ളിയിൽ തന്നെ വീണു അല്ലേ എൻ്റെ കാലിന് മുറിവ് പറ്റിയെന്നായിരിക്കും അപ്പോൾ അതിനെ ഹിന്ദിയിൽ എങ്ങനെ പറയും ഡോക്ടർ ഖർ മൈം ദോസ് ഞാൻ കൂട്ടുകാരൻ്റെ വീട്ടിലേക്ക് പോവുകയായിരുന്നു രാസേമ്മ ചിൽക്കാ പഠാധ വഴിയിൽ ഒരു പഴത്തൊലി കിടപ്പുണ്ടായിരുന്നു ചിൽക്കേപ്പർ സൈക്കിൾ ഫിസൽ ഗൈ ഓർമേച്ചിര പഴത്തൊലിയിൽ സൈക്കിൾ വഴുതി മേ നീച്ച ഗിര ഞാൻ താഴെ വീണു മേരെ പയർ പയർപ്പർ ചോട് ലഗി എൻ്റെ കാലിൽ മുറിവ് പറ്റി ചോട് മുറിവ് എൻ്റെ കാലിൽ മുറിവ് പറ്റി നോക്കൂ വിനു തനിക്ക് പറ്റിയ അപകടത്തെക്കുറിച്ച് കുറിച്ച് ഡോക്ടറിനോട് പറഞ്ഞു അല്ലേ ഇപ്പൊ ഡോക്ടർ എന്താണ് പറഞ്ഞത് കുച്ചു ദിൻ ആരാം കാരണാഹേ ഡോക്ടർ വിനുവിനോട് പറയുകയാണ് കുറച്ച് ദിവസം വിശ്രമിക്കൂ അപ്പോൾ വിനു ഡോക്ടറിനോട് പറഞ്ഞു ഹാംജി ശരി ധന്യവാദ് താങ്ക് യു നമ്മളോട് ഒരാൾ നല്ലൊരു കാര്യം പറയുമ്പോൾ നമ്മൾ തിരിച്ച് ധന്യവാദ് പറയണം അല്ലേ താങ്ക് യു പറയണം അപ്പോൾ വിനു ഡോക്ടറിനോട് എന്ത് പറഞ്ഞു താങ്ക് യു അല്ലേ അപ്പോൾ ഡോക്ടർ വിനുവിന് എന്ത് നിർദ്ദേശമാണ് നൽകിയത് കൊച്ചുദീൻ ആരാം കറിന ദിൻ കുറച്ച് ദിവസം ആരാം കാരണ വിശ്രമിക്കുക കുറച്ച് ദിവസം വിശ്രമിക്കാനാണ് ഡോക്ടർ പറഞ്ഞത് നമ്മളും അസുഖമായിട്ട് ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ഡോക്ടർ പറയുന്നത് എന്താണ് നന്നായിട്ട് വിശ്രമിക്കാനാണ് അല്ലേ വിനു ഡോക്ടറിൻ്റെ നിർദ്ദേശമൊക്കെ സ്വീകരിച്ച് വിനുവിൻ്റെ വീട്ടിലേക്ക് പോയി വിനു ഖർമേൻ വിനു ഇപ്പോൾ എവിടെയാണ് ഖർമേൻ വീട്ടിൽ വീട്ടിൽ വെറുതെ ഇരുന്ന വിനുവിന് ബോറടിക്കാൻ തുടങ്ങി വിനു ഒരു ചിത്രകഥ വായിക്കുകയാണ് നിങ്ങൾക്കിഷ്ടമാണോ ചിത്രകഥ ഏത് എന്ത് കഥയാണ് വിനു വായിച്ചത് നമുക്ക് നോക്കിയാലോ ഖർഗോഷ് സോ രഹാധ ഒരു മുയൽ മരത്തിൻ്റെ ചുവട്ടിൽ കിടന്ന് ഉറങ്ങുകയായിരുന്നു ധടാം 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 പെട്ടെന്ന് വലിയ ഒരു ശബ്ദം കേട്ട് മുയൽ ഞെട്ടി ഉണർന്നു ആസ്മാൻ നീച്ച ഗിരാ വച്ചില്ലാ കർഫാഗ ആകാശം ഇടിഞ്ഞു വീണേ അവൻ നിലവിളിച്ചുകൊണ്ട് ഓടി ആരാ നമ്മുടെ ഖർഗോഷ് നമ്മുടെ മുയൽ യഹ്സുൻഖർ ലോമഡി ഫാലു ഹാത്തി ഹിരൺ ബന്ദർ സബ് ഖർഗോഷ് കേൾപ്പിച്ചതവിടെ നോക്കൂ നമ്മുടെ മുയലിൻ്റെ വിളി നിലവിളി കേട്ട് ലോമഡി ലോമഡി ആരാ കുറുക്കൻ ഫാലു കരടി ഹാത്തി ആന ഹിരൺ മാൻ ബന്ദർ കുരങ് സബ് സബ് എല്ലാവരും ഖർഗോസ് കെ പീച്ചെ ദൗഡേ എല്ലാവരും മുയലിൻ്റെ പിന്നാലെ ഓടി പേട്കെ നീച്ചെ പഹൂഞ്ചെ ദൗഡ് ദൗഡ്കർ ഓടി ഓടി വേ അവർ ഉസി പേട് കെ നീച്ചെ പഹൂഞ്ചെ ആ മരത്തിൻ്റെ ചുവട്ടിലെത്തി പേടുക്കേനീച്ചൽ പടാത സഫീ കോഷാറമായി അവർ ഹാംസിനെ ലഗെ നോക്കൂ പേടുക്കേ നീച്ചെ മരച്ചുവട്ടിൽ കട്ഹൽ പടാത എന്താ കിടന്നിരുന്നത് കട്ഹൽ കട്ഹൽ ജാക്ക് ഫ്രൂട്ട് ചക്ക ചക്ക വീണ് കിടന്നിരുന്നു സഫീ കോഷാറം ആയി എല്ലാവർക്കും ലജ്ജ തോന്നി എല്ലാവരും ലജ്ജിച്ചു പോയി അവർ ഹാംസിനെ ലഗെ എന്നിട്ട് അവർ ചിരിക്കാൻ തുടങ്ങി ഒരു ശബ്ദം കേട്ടപ്പോൾ പേടി ചോടി അല്ലേ അതെന്താണെന്ന് നോക്കാതെ ആ നമുക്ക് അബദ്ധം പറ്റരുത് നമ്മൾ ഒരു ശബ്ദം കണ്ടില്ല അതെന്താണെന്ന് തിരിച്ചറിയണം കൂട്ടുകാർക്ക് ചിത്രകഥ ഇഷ്ടമായോ അപ്പോൾ ഇതിൻ്റെ അഭ്യാസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല നിങ്ങൾ ദയവായി ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ അപ്പോൾ മറ്റൊരു വീഡിയോയുമായി മറ്റൊരു ദിവസം വീണ്ടും കാണുന്നതുവരെ ബായ് ബായ്